ഏലവും കുരുമുളകും കറുകപ്പട്ടയും തുടങ്ങി നിരവധി സുഗന്ധദ്രവ്യങ്ങൾ കൂടിക്കലർന്ന ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ആരാധക സമൂഹത്തിൽ ഉൾപ്പെടുന്നവരാണ് വലിയൊരു ശതമാനം വിദേശികളും. ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശികളും ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തെ പ്രശംസിക്കാതെ പോയിട്ടില്ല. എരിവുപൊളിയും സുഗന്ധദ്രവ്യങ്ങളും കൂടിക്കലർന്ന വിറകടുപ്പിൻ്റെ പുകയും കരിയുമേറ്റ കടും നിറങ്ങളാൽ സമ്പുഷ്ടമായ ഇന്ത്യൻ പാചകരീതി ഏതൊരു ഭക്ഷണപ്രേമിയുടെ മനം കവരും. ഇന്ത്യൻ ജനത ഹിന്ദുമതത്തിൻ്റെ അടിയുറച്ച വിശ്വാസികളായതിനാലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ സസ്യാഹാരപ്രേമികളായതെന്നാണ് പറയപ്പെടുന്നത്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സസ്യാഹാരികളായത് ഇന്ത്യയിലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 38% വരുന്ന ജനവിഭാഗങ്ങൾ ഇന്നും സസ്യാഹാരികളാണ്. ഇന്ത്യൻ പാചകരീതിയിൽ സസ്യാഹാരത്തെ ലാക്ടോ വെജിറ്റേറിയനിസത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താനാകും. ഇന്ത്യ കഴിഞ്ഞാൽ കൂടുതൽ സസ്യാഹാരികളുള്ള മറ്റു രാജ്യങ്ങളാണ് തായ്വാനും ഇസ്രായേലും. ഈ രണ്ടു രാജ്യങ്ങളിലും മൊത്തം ജനസംഖ്യയുടെ 13%ത്തിൻ്റെയും 14%ത്തിൻ്റെയും ഇടയിലാണ് സസ്യാഹാരികളുള്ളത്. ഇസ്രായേലിൽ ഒരു ജീവിത രീതി പോലെ തന്നെയാണ് വെജിറ്റേറിയനിസം തിരഞ്ഞെടുക്കപ്പെടുന്നവരും. 2.5 ദശലക്ഷം ജനങ്ങളാണ് തായ്വാൻ സസ്യാഹാര രീതി പിന്തുടരുന്നവർ. മറ്റൊരു രാജ്യത്തും കാണാനാകാത്ത വിധം 6000-ത്തിലധികം സസ്യാഹാര ഭക്ഷണ ശൃംഖലകളാണ് തായ്വാൻ എന്ന രാജ്യത്തുടനീളം സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സസ്യാഹാര ജനസമൂഹം ജീവിക്കുന്നത് ഇറ്റലിയിലാണെന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത്. ഇറ്റലിയിലെ ഓരോ ചെറുഗ്രാമങ്ങളിലും അവിടുത്തെ പാരിസ്ഥിതിക സ്ഥിതി, ആരോഗ്യസ്ഥിതി തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് വെജിറ്റേറിയനിസം തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ് വിലയിരുത്തൽ. ജീവിതശൈലിയെ നിർണ്ണയിച്ച് ഓസ്ട്രിയയും ആരോഗ്യ പാരിസ്ഥിതിക ചുറ്റുപാടുകളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ജർമ്മനിയും വെജിറ്റേറിയനിസം പിന്തുടരുന്നു.